ഫ്രണ്ട്സ്, ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു ഇലച്ചെടിയാണ് നീലക്കൊടുവേലി എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇത് ചെറിയ രീതിയിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എന്നാൽ ഒഴുക്കിനെ ഹായ് ഫ്രണ്ട്സ്, ഒഴുക്കിനെതിരെ നീന്തുന്ന ഇല എന്ന പേരിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു പ്ലാന്റ് കൂടിയാണ് കൊടുവേലി പ്ലാന്റുകൾ. കൊടുവേലി പ്ലാന്റുകൾ മൂന്ന് കളറിലാണ് പൊതുവെ അവൈലബിൾ ആയിട്ടുള്ളത്: ചുവപ്പ്, നീല, വെള്ള. ചുവപ്പ് കളറിലുള്ള കൊടുവേലി ചെടികൾക്ക് ചെത്തിക്കൊടുവേലി എന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. പൊതുവെ ഗാർഡനുകളിൽ കണ്ടുവരുന്നതാണ് നീലക്കൊടുവേലിയും കൂടാതെ ഈ കാണുന്ന വെള്ള നിറത്തിലുള്ള കൊടുവേലിയും. വെള്ള നിറത്തിലുള്ള കൊടുവേലിയാണെങ്കിൽ കൂടി ഇതിന് ചെറിയ രീതിയിലുള്ളൊരു ലൈറ്റ് നീല കളർ കാണാവുന്നതാണ്. ഇത് ഒഴുക്കിനെതിരെ നീന്തുന്ന ഇല എന്ന പേരിലാണ് ഇത് കുപ്രസിദ്ധി ആർജിച്ച ഒരു പ്ലാന്റ്. ആദിവാസികൾ ധാരാളമായി ഔഷധഗുണമായി ഉപയോഗിക്കുന്ന ഈ ഒരു പ്ലാന്റ് നമ്മുടെ നാട്ടിൽ വിഷച്ചെടിയുമായും അറിയപ്പെടുന്നു. ഇതിൻ്റെ വേരുകൾക്ക് രൂക്ഷ ഗന്ധവും രൂക്ഷ വിഷാംശവും ഉള്ളതിനാലാണ് ഇത് എലികൾ അതുപോലെയുള്ള ജീവജാലങ്ങൾ തുരത്തുന്നതിനായി ഉപയോഗപ്പെടുത്തുന്നത്. ഇതിൻ്റെ വേരുകളിൽ എലികൾ കടിക്കുകയാണെങ്കിൽ അവർക്ക് പൊള്ളലേൽക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. അതിനാൽ ഈ പ്ലാന്റ് കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം കെയറിങ് ആവശ്യമാണ്. ഇത് ചുണ്ണാമ്പിലും മഞ്ഞൾ വെള്ളത്തിലും കഴുകിയതിന് ശേഷം മാത്രമാണ് ഈ പ്ലാന്റ് എന്തെങ്കിലും ഔഷധ ഗുണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ടത്. വളരെ ഈസിയായി വീടുകളിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഈ ഒരു പ്ലാന്റ് വേനൽക്കാലത്ത് ഇതുപോലെ ധാരാളം പൂക്കൾ കുലകളായി വളരുന്നു എന്ന പ്രത്യേകത കൂടി ഈ ഒരു പ്ലാന്റിനുണ്ട്. മാത്രമല്ല, അധികം കെയറിങ് ഒന്നും കൂടാതെ വെറുതെ കൊമ്പുകൾ മുറിച്ച് നട്ടുപിടിപ്പിക്കാൻ കഴിയുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് മനോഹരമായ നീലക്കൊടുവേലി പൂക്കൾ. നമ്മുടെ ഡിമാൻഡും സപ്ലൈയും എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നഴ്സറികളിൽ വളരെയധികം ഡിമാൻഡുള്ളതും ഉയർന്ന വിലയിൽ പറ്റിക്കപ്പെടുന്നതുമായ ഒരു പ്ലാന്റ് കൂടിയാണ് നീലക്കൊടുവേലി പ്ലാന്റുകൾ. എന്നാൽ സാധാരണ മറ്റു ചെടികളെപ്പോലെ തന്നെ വിലയിൽ മാത്രമാണ് ഈ തരം പ്ലാന്റുകൾക്ക് നിലവിലുള്ളത് എന്ന യാഥാർത്ഥ്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇതിൻ്റെ ഇലകൾ അല്പം കനം കുറഞ്ഞതും പ്രത്യേക ഷേപ്പിൽ കാണപ്പെടുന്നതുമാണ്. അതായത് വെള്ളത്തിലൂടെ ഒഴുകി നടക്കാൻ പാകത്തിൽ ഒരു ബോട്ടിൻ്റെ ഷേപ്പിൽ അല്പം കുഴിഞ്ഞ രീതിയിലാണ് ഈ ഇലകൾ കാണപ്പെടുന്നത്. എന്നതിലുപരി ഇത് ഒഴുക്കിനെതിരെ നീന്തുന്നതായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് യാതൊരു മണം ഇല്ലാത്ത ഈയൊരു പ്ലാന്റിൻ്റെ പൂക്കൾ വളരെ മനോഹരമായി നമ്മുടെ ഗാർഡനുകളെ അലങ്കരിക്കാൻ കഴിയുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ്. ഇതിനെ നീർവാർച്ചയുള്ള മണ്ണാണ് പൊതുവെ ആവശ്യമായി വരുന്നത്. എങ്കിലും ധാരാളം മഴയുള്ള സമയത്ത് ഇത്തരം ചെടികൾ മഴയത്തു നിന്ന് നമ്മൾ മാറ്റി വെക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന ഒരു കെയറിങ് മാത്രമാണ് ഈ പ്ലാന്റുകൾക്ക് നിലവിലുള്ളത്. വളരെ ഈസിയായി വളർത്തിയെടുക്കാൻ കഴിയുന്ന ഈ പ്ലാന്റ് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. എൻ്റെ ഈ ചെറിയ വീഡിയോ കണ്ടതിനും ഇതുപോലെ വ്യത്യസ്തവും മനോഹരമായ ധാരാളം ചെടികളെയും പൂക്കളെയും പറ്റി അറിയുന്നതിനും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.